ഇനി നിങ്ങൾ മികവ് തെളിയിച്ച് വരാം. 6000 കുട്ടികളിൽ മികവ് തെളിയിച്ച് 60 കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഈ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇന്ന് 135 സ്കോളർഷിപ്പ്സ് അവൈലബിൾ ആണ്. അതിനെപ്പറ്റിയുള്ള സമഗ്രമായ വിവരം നൽകുന്നത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണ്. സ്കോളർഷിപ്പ്സ് ഫോർ സ്റ്റഡി എബ്രോഡ് ആൻഡ് അറ്റ് ഹോം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾ ആ പുസ്തകം വാങ്ങിച്ചിട്ട് പഠിക്കണം. ഇന്ത്യക്ക് അകത്തുള്ള 100 സ്കോളർഷിപ്പും ഇന്ത്യക്ക് പുറത്തുള്ള 35 സ്കോളർഷിപ്പും അതിൻ്റെ ഭാഗമാണ്. ഞങ്ങളൊക്കെ SLC പാസ് പരീക്ഷ പാസ്സായപ്പോൾ മെറിറ്റ് ഇതിന് അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടി. എനിക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നൊരു എഴുത്ത് വന്നു, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ശമ്പളം ഇതിൻ്റെ ഈ ലെയറിന് മുകളിലായതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഞങ്ങൾ തരുന്നതല്ല, പക്ഷെ നിങ്ങൾ പരീക്ഷ പാസ്സായി എന്നുള്ളവരെ അറിയിക്കുന്നു. ആ സർട്ടിഫിക്കറ്റിൻ്റെ വിലയുണ്ട്. നമുക്ക് പൈസ ഒന്നും കിട്ടിയില്ല. ഇനി നമ്മൾ മെറിറ്റ് സ്കോളർഷിപ്പ് പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഏത് മത്സര പരീക്ഷയ്ക്ക് പോയാലും ആ സർട്ടിഫിക്കറ്റ് IAS പരീക്ഷയ്ക്ക് എന്നപ്പോഴും ആ സർട്ടിഫിക്കറ്റിൻ്റെ വിലയുണ്ട്. കാര്യം അറ്റ് ദ ഏജ് ഓഫ് 15 യു ആർ പ്രൂവ് ടു ബി വൺ ഓഫ് ദ ബ്രില്യൻ്റ് സ്റ്റുഡൻസ് ഓഫ് കേരള, അവിടെ റെക്കോർഡാണ്. അപ്പോൾ സയൻസ് ടാലൻ്റെ പരീക്ഷ എഴുതണം. സയൻസ് ടാലൻ്റെ പരീക്ഷ എഴുതിയാൽ പ്രതിമാസം 5000 രൂപ കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്ക് വീട്ടിൽ തരും. നിങ്ങൾ ഏത് കോഴ്സിന് പഠിച്ചാലും കൊള്ളാം, 5000 രൂപ നിങ്ങൾക്ക് കയ്യിൽ തരും. പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ സയൻസ് ടാലൻ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7500 രൂപ പ്രതി മാസം തരും. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് തരും. നിങ്ങളുടെ അച്ഛൻ അമ്മയുടെ ശമ്പളം കൊണ്ട് മാത്രം നിങ്ങൾ പഠിക്കണ്ട, നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടും നിങ്ങൾക്ക് പഠിത്തത്തിനായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാം. നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൈസയാണ് അത്, സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള സ്കോളർഷിപ്പ്സ് കൂടാതെ വിദേശത്ത് പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ LSE ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോയി പഠിക്കാമെന്ന് പറഞ്ഞാൽ സാധാരണ മാതാപിതാക്കളോട് വായിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങൾ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോയി പഠിക്കാം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കാം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിക്കാം. എൻ്റെ മോക്ക് ഓസ്ട്രേലിയയിലെ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി. ഞാൻ മോളെ പഠിക്കാൻ പറ്റൂ, 16 ലക്ഷം രൂപ പോയി. DGP ആയ ഞാൻ പാപ്പരായി, 1.5 ലക്ഷം രൂപ കടത്തിലുമായി. എൻ്റെ മോളെ പഠിക്കാൻ പറ്റതാണ്. അപ്പോൾ DGP ഗതി ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ ഗതി എന്താണ്? അപ്പോൾ നിങ്ങളെ വിദേശത്ത് പഠിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ മിടുക്കരായി ഒരു സ്കോളർഷിപ്പിൻ്റെ പരീക്ഷ എഴുതി അത് പാസ്സായാൽ നിങ്ങൾക്ക് ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ ഹാർവാർഡിലോ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിലോ ഫ്രീ ആയിട്ട് പോയി പഠിക്കാം. നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ നേടുന്ന സ്കോളർഷിപ്പ് കൊണ്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ പറ്റണം. ഇനി നിങ്ങൾ സ്കോളർഷിപ്പ് പാസ്സായി, നിങ്ങൾ ക്രീമിയർ ലെവലിന് മുകളിലാണെങ്കിൽ പൈസ കിട്ടിയില്ലെന്നിരിക്കും, ബട്ട് സ്റ്റിൽ ദാറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് വെരി വാലിഡ്. നിങ്ങളത് പാസ്സായി ഒരു ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷ സ്കോളർഷിപ്പ് പരീക്ഷയിൽ നിങ്ങളത് കിട്ടി എന്നുള്ളത് നിങ്ങളുടെ കരിയറിലുടനീളം നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. IAS പരീക്ഷയ്ക്ക് ഉൾപ്പെടെ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സ് നിരത്തുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് നല്ല വിലയുള്ളതാണ്. അപ്പോൾ ഒരു സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ കൃത്യമായി ശ്രമിക്കണം. നിങ്ങൾ സിലബസൊക്കെ വരുത്തി വളരെ കൃത്യമായി പഠിക്കണം. MA കഴിഞ്ഞിട്ടാണ് പഠനം തുടങ്ങുന്നത്. അപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് 1-1.5 വർഷമേ കിട്ടത്തുള്ളൂ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കേരളത്തിൽ ഒരു കോച്ചിങ് ക്യാമ്പില്ല. ഡൽഹിയിൽ പോയി പഠിക്കണം, അതിന് നമ്മുടെ വീട്ടിൽ മുതലില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഒന്നും പോയി പഠിക്കാൻ പറ്റിയില്ല. എന്നെപ്പോലൊരാള് തുമ്പോണിലെ കൃഷിയിടങ്ങളിൽ നെൽകൃഷിയൊക്കെ നടത്തി വയലിൻ്റെ തീരത്തിരുന്ന് പഠിച്ച് ഒരാളും പറഞ്ഞുതരാനില്ലാതെ ഒരു കോച്ചിങ് ക്യാമ്പിനും പോകാതെ പരീക്ഷ അങ്ങ് പാസ്സായി. അന്ന് പറ്റി, ഇപ്പോൾ പറ്റിയതാ. നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര കോച്ചിങ്ങും ബഹളമൊക്കെയാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ടായാലേ പറ്റുള്ളൂ. നിങ്ങളുടെ ഭാഗ്യത്തിന് രജിസ്റ്റർ IAS തുടങ്ങി അവരെ ഈ പ്രായം തൊട്ട് നിങ്ങൾക്ക് കോച്ചിങ് തരികയാണ്. രജിസ്റ്റർ IASന്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് കോച്ചിങ്ങാണ്. BA പാസ്സായ ഒരാൾക്ക് ഫുൾ ടൈം കോച്ചിങ് കൊടുക്കാൻ 10000 രൂപയാണ് രജിസ്റ്റർ IAS വാങ്ങിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ആളിൻ്റെ കോച്ചിങ്ങിനെ കഷ്ടിച്ച് 600 രൂപയാണ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ടെസ്റ്റ് നടത്തി നിങ്ങൾ ഈ പ്രായം തൊട്ട് അവർ പിക്കപ്പ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏത് കോച്ചിങ് ക്യാമ്പിൽ ചെന്നാലും 50,000 മുതൽ 1 ലക്ഷം വരെയാണ് ഫീസ്. ഇന്ത്യയിലെ മറ്റ് കോച്ചിങ് ക്യാമ്പ് കോച്ചിങ് സെൻറ്റേഴ്സ് 50,000 മുതൽ 1 ലക്ഷം വരെ പിരിക്കുമ്പോൾ രജിസ്റ്റർ IAS വെറും 10,000 രൂപയാണ് പിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 550 രൂപ പിരിച്ചിട്ടാണ് നിങ്ങളെ ഈ ടെസ്റ്റിനെ വിധേയമാക്കി ഇത്രയും കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിന് പോയാൽ 600 രൂപ ചാർജ് ചെയ്യും ഒറ്റ 3 മണിക്കൂർ ടെസ്റ്റിന്. അവിടെയാണ് നിങ്ങൾക്ക് ഇത്ര ചീപ്പായി രജിസ്റ്റർ IAS ഇത് എത്തിച്ചിരിക്കുന്നത്. ഇത്രയും ചീപ്പായിട്ട് നടത്താൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ അവർ വളരെ കഷ്ടപ്പെട്ടാണ് നടത്തുന്നത്. പക്ഷെ നിങ്ങളുടെ വിജയമാണ് ഇവരുടെ വിജയരഹസ്യം. പണ്ടൊരു കോളേജ് പഠിച്ച് ഫൈനൽ ഇയറൊക്കെ ആകുമ്പോഴാണ് IAS പഠിക്കുന്നതിനെ പറ്റി ആളുകൾ ചോദിച്ചിട്ട് വരിക. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ടാണ് അപ്പനും അമ്മയും IAS പഠിക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ട് വരുന്നത്. 3 മാസത്തിന് മുമ്പ് എനിക്ക് വലിയ ഷോക്ക് ഉണ്ടായി. ഞാൻ വിദേശത്ത് പോയി, ഒമാനിൽ പോയി. അവിടെ ചെന്നപ്പോൾ അപ്പനും അമ്മയും ഹയർ അക്കോമഡേഷൻ കുട്ടിക്ക് IAS പഠിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം, ഒരരമണിക്കൂർ തരാമോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒമാനിൽ താമസിക്കുന്ന ഹോട്ടലിൽ വരാൻ പറഞ്ഞു. അപ്പനും അമ്മയും വന്നപ്പോൾ ഒരു 3 ക്ലാസ് പഠിക്കുന്ന കുട്ടിയും കൊണ്ട്, എന്നു വെച്ചാൽ കുട്ടി ഇവിടെ ഇത് തന്നെ കുട്ടി
ഞാൻ ഞെട്ടിപ്പോയി. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്ത് ഐ എ എസ് കോച്ചിങ് ആണ്, ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ പോയ കുവൈറ്റ്, ഖത്തർ, ഒമാന്, സൗദി അറേബ്യയിലെ ദമാം, ഇവിടെ എല്ലാം ആ വന്ന കുട്ടികളോടും രക്ഷാർത്ഥാക്കുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ഐ എസിന് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ചില രാജ്യങ്ങളിൽ രജിസ്റ്റർ ഐ എസിന്റെ ബ്രാഞ്ച് തുടങ്ങാൻ, ഞാൻ പോയ രാജ്യങ്ങളിലൊക്കെ രജിസ്റ്റർ ഐ എസിന്റെ ബ്രാഞ്ച് അവിടെ തുടങ്ങാൻ വേണ്ടി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.